നികുതി പുറമെ വീടുകളുടെ പെർമിറ്റ് ഫീസും അപേക്ഷാ ഫീസും കുത്തനെ കൂട്ടിയ എൽഡിഎഫ് സർക്കാരിന്റെ ജനദ്രോഹ നടപടികൾക്കെതിരെ കുന്നംകുളം നഗരസഭാ ഓഫീസിനു മുൻപിൽ യുഡിഎഫ് മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. കെപിസിസി അംഗം ജോസഫ് ചാലിശ്ശേരി മാസ്റ്റർ ധർണ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്രം ഭരിക്കുന്ന ബിജെപി സർക്കാരും കേരളം ഭരിക്കുന്ന എൽഡിഎഫ് സർക്കാരും പാവപ്പെട്ടവരെ വീണ്ടും അതിദാരിദ്ര്യത്തിലേക്ക് തള്ളിവിട്ട് അതിസമ്പന്നരായവരെ വീണ്ടും സമ്പന്നതയിലേക്ക് എത്തിക്കാനാണ് ശ്രമിക്കുന്നതെന്ന് ധർണ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ജോസഫ് ചാലിശ്ശേരി മാസ്റ്റർ പറഞ്ഞു. മണ്ഡലം പ്രസിഡന്റ് ബിജു സി ബേബി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് മണ്ഡലം ട്രഷറർ വി സി അഷ്റഫ്, സി എം പി ഏരിയ സെക്രട്ടറി അനിൽ മാസ്റ്റർ, ഡി സി സി ജനറൽ സെക്രട്ടറി സി ഐ ഇട്ടി മാത്യു, ആർത്താറ്റ് മണ്ഡലം വൈസ് പ്രസിഡന്റ് ഷാജി, ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ അഡ്വക്കേറ്റ് സി ബി രാജീവ്, സി കെ ബാബു, ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറിമാരായ കെ എസ് രാധാകൃഷ്ണൻ, പി ഐ തോമസ്, ഗിരീഷ് കുമാർ, സി വി ജാക്സൺ, കോൺഗ്രസ് കൗൺസിലർമാരായ ഷാജി ആലിക്കൽ, ലബീബ് ഹസൻ, മിഷ സെബാസ്റ്റ്യൻ, മിനി മോൺസി, ലീല ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. കുന്നംകുളം മുനിസിപ്പാലിറ്റിയിൽ തന്നെ മുനിസിപ്പൽ കൗൺസിലേഴ്സ് ഇപ്പൊ നിലാവിൽ അലഞ്ഞിതിരി നടക്കുകയാണ്. തിലാവട്ടം എന്ന് പറഞ്ഞ് നിലാവിൽ അലഞ്ഞിതിരിഞ്ഞ് നടക്കുന്ന ഒരു വർഗമുണ്ട്. അതേപോലെ കുന്നംകുളം മുനിസിപ്പാലിറ്റിയിലെ ഭരണസമിതി എന്ന് അദ്ദേഹം വിശേഷിപ്പിക്കും. യു ഡി എഫ് ഗവൺമെന്റ് നമ്മുടെ സംസ്ഥാനത്ത് ഭരിക്കുന്ന സമയങ്ങളിലൊക്കെ ബഡ്ജറ്റ് അവതരിപ്പിക്കാറുണ്ട്. ആ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന സമയങ്ങളിലൊക്കെ ജനങ്ങൾ വലിയ പ്രതീക്ഷയിലാണ് കണ്ടിരുന്നത്. കാരണം വെറും കണക്കുകളെ കൊണ്ടുള്ളൊരു ഒരു രേഖയല്ല അത്. നമ്മുടെ സംസ്ഥാനത്തെ, നമ്മുടെ രാജ്യത്തെ മുന്നോട്ട് നയിക്കാനുള്ള, കരുത്തോടെ മുന്നോട്ട് നയിക്കാനുള്ള സമീപന രേഖയാണ്. ആ തരത്തിലൊന്നുമില്ലാതെ കേന്ദ്ര ബഡ്ജറ്റായാലും സംസ്ഥാന ബഡ്ജറ്റായാലും കേന്ദ്ര സർക്കാർ ഭരിക്കുന്നത് നമുക്കറിയുന്ന പോലെ രണ്ട് മൂന്ന് അതിസമ്പന്നർക്ക് വേണ്ടിയാണ്. പാപങ്ങളായിട്ടുള്ള നമ്മുടെ സാധാരണ ജനങ്ങളൊക്കെ സർവനാശത്തിലേക്ക് പോകുമ്പോൾ സർവ ഐശ്വര്യത്തിലേക്ക് നയിക്കുകയാണ് രണ്ട് മൂന്ന് സമ്പന്നന്മാര് നമ്മുടെ മോദി ഗവൺമെന്റ്. അതുപോലെ തന്നെ രണ്ട് മൂന്ന് കുടുംബങ്ങളെ ഐശ്വര്യത്തിലേക്ക് നയിക്കുന്ന, സർവേശ്വർ നയിക്കുന്ന ഒരു സർക്കാരാണ് കേരളത്തിലുള്ളത്. ആരാണ് കുടുംബങ്ങൾ എന്നുള്ള പേര് ഞാൻ പറയുന്നില്ല, സമ്പന്നന്മാരെ പേരും പറയുന്നില്ല. കാരണം പൊതുയോഗത്തിൽ പ്രസംഗിച്ചാൽ പോലും കേസ് ചാർജ് ചെയ്യുന്നതാണ് നമ്മുടെ കാലഘട്ടം. അപ്പൊ അതുകൊണ്ട് പേരുകളൊക്കെ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ.